ഹലോ, എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കണം, സുഖമായിട്ടിരിക്കുക, സന്തോഷിച്ചിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടിലായിട്ട് വന്നിട്ടുണ്ട്. അതും ഒരു കുഞ്ഞു ബോട്ടിലാട്ടോ. കുഞ്ഞു ബോട്ടിലെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുപ്പി പെറുക്കാൻ പോയില്ലേ, അപ്പോൾ അവിടുന്ന് കുളത്തിൻ്റെ അരികത്തുനിന്ന് കിട്ടിയൊരു ബോട്ടിലാട്ടോ ഇത്. ഇത് വളരെ എനിക്കൊന്ന് ജ്യൂസ് ടൈപ്പ് ജ്യൂസ് പോലത്തെ എന്തോ കുടിച്ചിട്ടിട്ടിരുന്ന കേട്ടോ. ഇതിൻ്റെ ലേബലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കളഞ്ഞത്. ജ്യൂസ് തന്നെയാണ്, നോൺ ആൽക്കഹോളിക് എന്നാണ് കണ്ടത്. അപ്പോൾ ചെറിയ ബോട്ടിലാണ്, ഇതുകൊണ്ട് ചെയ്യാൻ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടെ ചെറിയ ബോട്ടിൽ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അരികത്ത് സിയോൺ എന്ന് പറഞ്ഞ് ഞാൻ എംബ്രോയിഡറി ചെയ്ത്, അതായത് ചെയ്ത് വെച്ചിട്ടൊരു വർക്കാണിത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തത്, ഈ വർക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നു സിയുന് 3 മാസം സമയത്താണ് നമ്മൾ പേരിടുന്നത്. ആ ഒരു സമയത്ത് ചെയ്ത ഒരു പരിപാടിയാണിത്. അന്ന് ചെയ്തു വെച്ചതാണ്, അത് ഞാൻ പിന്നെ എടുത്തിട്ടേ ഇല്ല. അന്ന് മുന്നേ തുടങ്ങിയതാണ് ഈ എംബ്രോയിഡറിയൊക്കെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ അന്ന് ബാക്കി വന്ന ആ സാധനം കൊണ്ടൊക്കെ ചെയ്ത് വെച്ചു, അത് ഇന്നും ഇരിപ്പുണ്ട്. അതാണ് ഇന്ന് ഇതുമായിട്ട് ചെറിയ ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് കാണിച്ചത്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, ഭംഗിയുണ്ടാവും? അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ബീഡ്സാണ്. ഈ ഗോൾഡൻ ബീഡ്സ് വൺ സൈഡ് സ്റ്റിക്കിംഗ് ബീഡ്സായി, അതായത് നമ്മൾ ബ്ലൗസിൽ സാരി ഡ്രസ്സിലൊക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് സാധനം. പക്ഷേ സ്റ്റിക്ക് ചെയ്യാൻ മാത്രമല്ല, രണ്ട് ഹോളും കൂടി ഉണ്ട്, സാധാരണ മുത്തിൻ്റെ ഹോള് പോലെ. അപ്പോൾ ഇത് നമ്മൾ ഹോൾ വെച്ചിട്ട് നമ്മൾ സാധാ നൂലുകൊണ്ടും തയ്ച്ചെടുക്കാം. കൂടുതലും ബ്ലൗസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യണം. ഇത് ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാക്കറ്റിന് 20 രൂപയാണ്. അത് ചെറുതും സൈസ് വലുതും ഉണ്ട്, അപ്പോൾ റേറ്റ് കൂടും. അപ്പോൾ ഇത് ഒരു ചെറിയ സൈസാണെന്ന് തോന്നുന്നു. ഇതിൽ ചെറുതുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ചെറുതായിട്ട് അവിടുത്തെ ചെറുതായിരുന്നു ഇത്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. ഇതിന് 20 രൂപയാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചേറെ കുപ്പിയിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്ന ആ പരിപാടി മാത്രമല്ല കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്, കാണുക, അടിപൊളി പരിപാടിയാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് തിക്കായിട്ട്, അതായത് കുറച്ച് വീതിക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫെവിക്കോൾ കുറച്ച് ജസ്റ്റ് ടച്ച് ചെയ്ത് ഒട്ടിച്ചാൽ മതി, എന്നാലേ നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ ഫെവി ബോണ്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ കുറച്ച് ഏറെ പോർഷൻ, അതായത് കുറച്ച് കൂടുതൽ പോർഷൻ നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കുപ്പിയുടെ മുകൾ ഭാഗത്തോട്ട് ഒട്ടിക്കുന്നുണ്ട്, അത് ഞാൻ ഇത്രയും കാണിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് ഒട്ടിക്കേണ്ട ഭാഗം ദേ ഈ ഭാഗത്താണ്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്, ദേ ഇതുപോലെ. ഇത് ഗ്യാപ്പ് ഇട്ടതിൻ്റെ കാരണം അത് ഞാൻ പിന്നെ പറയാം. ഇവിടെ ഞാൻ കണ്ടോ ഇതുപോലെ ഒട്ടിക്കുന്നത്, കണ്ടോ ഇതുപോലെ നമുക്ക് ആദ്യം ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് വേണ്ട ഇന്നത്തെ പ്രധാനപ്പെട്ട സാധനം, അതായത് നമ്മുടെ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സാധനമാണ്. അപ്പോൾ ഇതാണ്, ഇത് സിൽക്ക് ത്രെഡ് എന്ന് പറയും. സിൽക്ക് ത്രെഡ് കുറച്ച് നല്ല ഷൈനിങ് ആയിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതാണ്, അതിന് ഞാൻ ഇതിന് 20 രൂപയുള്ളൂ, ഈ മുകളിലിരിക്കുന്ന ഈ ഇതിന് 20 രൂപയുള്ളൂ. പക്ഷേ ഇതിന് ഇത്തിരിയും കൂടെ റേറ്റ് കൂടുതലാണ്. ഇത് ഞാനൊരു 2.5 വർഷത്തോളം ആയിട്ടോ കയ്യിലിരിക്കുന്നത്. ഇത് എനിക്കൊന്നു കുറേ നാളായി ഈ സാധനം, എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു എംബ്രോയിഡറിയൊക്കെ ചെയ്യാനുള്ള ആ ഒരു സമയമുണ്ടല്ലോ, ആ തോന്നലിന് വാങ്ങിച്ച് കൂട്ടിയതാണ് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് അന്ന് മുതൽ ഇരിക്കുന്നത്, 2.5 വർഷത്തോളമായി എൻ്റെ കയ്യിലിരിക്കുന്നത്. അന്ന് ഇത് ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ നമ്മൾ അത് എടുത്തിട്ടുണ്ട്. ഇതിന് എനിക്കൊന്ന് 20 രൂപയെ കൂടുതലുണ്ട്, 30 രൂപയും കണ്ട, കുറേ നാളുകൊണ്ട് റേറ്റ് ഓർമ്മയില്ല. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ കട്ടി കുറഞ്ഞ സംഭവം കേട്ടോ. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കട്ടി കുറഞ്ഞതാണെന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഫെവിക്കോൾ കൊണ്ടൊന്ന് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തിട്ട്, തേച്ചെന്ന് വെച്ചാൽ ഒരുപാട് ഫെവിക്കോൾ വേണ്ട, നമ്മളിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് വൂളൻ ത്രെഡിൽ ചെയ്തെടുക്കുന്ന പോലെയല്ല ഇത്. കുറച്ച് സമയം എടുക്കും, ക്ഷമയോടെ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വൂളൻ ത്രെഡിന് വേണ്ട ഫെവിക്കോളിന് അത്രയും പോലും വേണ്ട. അപ്പോൾ വളരെ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. പിന്നെ ആദ്യം ഫെവിക്കോൾ കൊടുത്താൽ മതി, പിന്നെ നമുക്ക് ഫെവിക്കോളിൻ്റെ ആവശ്യം വരില്ല. പിന്നെ ലാസ്റ്റ് എൻഡിൽ മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് കയറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെയും നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടി തോന്നിക്കും ആ ഗ്യാപ്പിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, കണ്ടോ. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, ഈ സിൽക്ക് ത്രെഡിന് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതുകൊണ്ട് നമ്മൾ സാരി ബ്ലൗസ് ഡ്രസ്സൊക്കെ ചെയ്യും, അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഇത് നമ്മൾ താഴത്തും ചുറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ അടിപൊളിയായിട്ടില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത് അടിപൊളി പരിപാടിയാണെന്നും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ബീച്ച. ഇത് പഞ്ചസാര മുത്തുകളല്ല, അതിന് കുറച്ചും കൂടെ വലിയ മുത്താണ്.
ഇതും നമ്മൾ ബ്ലൗസിലും ഡ്രസ്സിലും ഒക്കെ വെക്കാൻ എടുക്കുന്ന തന്നെയാണ്. ഇതും ചെറിയ പാക്കറ്റിനൊക്കെ 20 രൂപ 10 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ദേ ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ. അപ്പോൾ കണ്ടോ, അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒരു പിശുക്കും കാണിക്കരുത് കേട്ടോ, ഷെയർ ചെയ്യണേ. അപ്പോൾ ദേ നമ്മൾ ബാക്കി പരിപാടിയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഇത്ര മനോഹരമാക്കി ഈ കുപ്പി എടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, അടിപൊളി പരിപാടിയാണ്. ശരിക്കും സിൽക്ക് ബ്ലൗസുകൾ, അതൊരു ഡ്രസ്സൊക്കെ തയ്ക്കൂലേ, ആ ഒരു ഫീലാണ് ഇത് ശരിക്കും ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഷൈനിങ് ആണ്. പ്രത്യേകിച്ച് ആ ഗോൾഡൻ മുത്തുകളും കൂടെ വയ്ക്കുമ്പോൾ അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്, പെട്ടെന്ന് പണി കഴിയുമെന്ന് ചോദിച്ചാൽ കുറച്ച് ക്ഷമയോടെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് വിഷമിക്കരുത്. പക്ഷേ ഫൈനൽ ലുക്ക് അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.